ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കോമേഴ്സിലെ സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഏതെല്ലാം സബ്ജക്റ്റുകളാണ് കോമേഴ്സിൽ പഠിക്കാനുള്ളത്, അതിൽ അക്കൗണ്ടൻസി എന്നുള്ളൊരു സബ്ജക്റ്റ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ് പഠിക്കാൻ, അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമാണ് പഠിക്കാൻ, ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മുടെ മൈൻഡിലുള്ള കുറെ തെറ്റിദ്ധാരണകളെ മാറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ കാണുക. എനിവേ, വെൽക്കം ടു ഇൻഡോഡമി. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ കണ്ടന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കോമേഴ്സിലെ ഏതെല്ലാം സബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് വൺ കോമേഴ്സിൻ്റെ ചെറിയൊരു ഓറിയൻറ്റേഷൻ ആണ്. നിങ്ങളെല്ലാം പ്ലസ് വണ്ണിലേക്ക് ഇപ്പോൾ തൊട്ട് അടുത്ത് അഡ്മിഷൻ കിട്ടിയ ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഓറിയൻറ്റേഷൻ ആണ്. ഓരോ സബ്ജക്റ്റും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനുമാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഏതെല്ലാം സബ്ജക്റ്റുകളാണ് കോമേഴ്സിൽ പഠിക്കാനുള്ളത് എന്നതാണ് നോക്കാനുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കാണും, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ടോട്ടലി 6 സബ്ജക്റ്റുകളാണ് കോമേഴ്സിൽ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് വരുന്നത് ഒന്നുകിൽ മലയാളം ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ അറബിക് ആയിരിക്കും, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ആയിരിക്കും. പിന്നെ വരുന്നത് നിങ്ങളുടെ കോർ സബ്ജക്റ്റുകളാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ് സ്റ്റഡീസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് പക്കാ തിയറിയാണ്, കംപ്ലീറ്റ്ലി തിയറി ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ്. ദെൻ അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസിയെ പറ്റി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇക്കണോമിക്സ് ആണ് വരുന്നത്. ഇക്കണോമിക്സും ഒരു തിയറി പേപ്പറാണ്. പിന്നെ വരുന്ന ഒരു പേപ്പർ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ഈ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കൂൾ. നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കൂളിൽ ഏതാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോമേഴ്സിൽ വരുന്നത് 4 ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ഒന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, പിന്നെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, പിന്നെ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്, പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇങ്ങനെ 4 ഓപ്ഷണൽ സബ്ജക്റ്റുകളാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളിപ്പോൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് ഈ സബ്ജക്റ്റുകളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻലി വരുന്ന സബ്ജക്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പേപ്പർ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന് ടോട്ടൽ മാർക്ക് വരുന്നത്, അതായത് ഇവിടെ നിങ്ങൾക്ക് TE എന്ന് കാണാൻ പറ്റും, അതേപോലെ CE കാണാൻ പറ്റും, പിന്നെ ടോട്ടൽ ഒരു കോളം കാണാൻ പറ്റും. ഇത് പ്ലസ് വണ് റിലേറ്റഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ പ്ലസ് വൺ റിലേറ്റഡ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ പ്ലസ് വണ്ണിന് ഇംഗ്ലീഷിൻ്റെ കേസിലാണെങ്കിൽ ടോട്ടൽ 80 റിട്ടൺ എക്സാം വരുന്നത്. ദെൻ CE, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിട്ട് 20 മാർക്ക് വരുന്നുണ്ട്. ആകെ കൂടെ ടോട്ടൽ വരുന്നത് 100 മാർക്ക് വരുന്നത്. ദെൻ 100 ജസ്റ്റ് പാസ് ആവാനുള്ള മാർക്ക് എന്ന് വെച്ചാൽ 24 ആണ്. 24 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് വൺ ഇംഗ്ലീഷിൽ എന്താണ്, പാസ്സാണ്. ഓക്കെ, പിന്നെ വരുന്നത് സെക്കൻഡ് ഇയർ ആണ്, പ്ലസ് ടു ആണ്. പ്ലസ് ടുവിൻ്റെ കേസിലും ഇംഗ്ലീഷിലും മാറ്റം ഒന്നുമില്ല, അതേപോലെ തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ 80 റിട്ടൺ എക്സാം, 20 കണ്ടിന്യൂസ് ഇവാലുവേഷൻ, പിന്നെ പ്രാക്ടിക്കൽ വരുന്നില്ല, ഇംഗ്ലീഷിന് പ്രാക്ടിക്കൽ ഒന്നും വരുന്നില്ല, പിന്നെ ടോട്ടൽ 100. അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഇത് രണ്ടും കൂടെ അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ്, നമ്മൾ പ്ലസ് ടു പാസ് ഔട്ട് ആവുന്ന സമയത്ത് 2 കിട്ടിയ മാർക്കിനെ അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കും അതേപോലെ ഗ്രേഡ് അതേപോലെ നമ്മുടെ പെർസെൻറ്റേജ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ വരുന്നത് 200 വരുന്നത്. അതിൽ 48 മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് പാസ് ആവുന്നുള്ളൂ. ഇനി അവിടെ വേറൊരു ചെറിയൊരു ടെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു 48 മാർക്ക് നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേ കിട്ടുകയാണെങ്കിൽ, പ്ലസ് വണ്ണിൽ തന്നെ 48 കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ പാസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലസ് ടുവിലും ഇംഗ്ലീഷ് എന്തായി, പാസ്സായി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ലക്ഷ്യം എന്തല്ല, ഒരിക്കലും ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതല്ല, എന്ന് വെച്ചാൽ 48 മാർക്കിലേക്ക് എത്തുക എന്നുള്ളതല്ല. നമ്മൾക്ക് എഴുതുന്ന ഓരോ എക്സാമിനും നമുക്ക് മാക്സിമം മാർക്ക് നമ്മളാൽ കഴിയുന്നതിൻ്റെ പരമാവധി അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പോലെയുള്ള എല്ലാ തിയറി സബ്ജക്റ്റിനും കോമൺ റൂളാണ് വരുന്നത്. ഇംഗ്ലീഷിനും അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണോ, അത് മലയാളമാവാം, അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കാം, നമ്മൾ പറഞ്ഞ പോലെ അറബിക്കോ സംസ്കൃതമോ ഏതാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് വരിക. ഈ ഏത് പേപ്പർ ആയി കഴിഞ്ഞാലും ഇംഗ്ലീഷിൻ്റെ സെയിം റൂളാണ് ഇതിനും വരുന്നത്, ഈ സെക്കൻഡ് ലാംഗ്വേജിന് വരുന്നത്. ടോട്ടൽ വരുന്നത് 80 റിട്ടൺ എക്സാം വരുന്നത്,
ദെൻ 20 കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് അതുപോലുള്ള നിങ്ങൾക്ക് തരുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ടോട്ടൽ പ്ലസ് വണ്ണില് 100 ദെൻ അതേപോലെ തന്നെ പ്ലസ് ടുവിലും 100 വരുന്നു. ദെൻ 48 മാർക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഡബിൾ പാസ് ആവും. ഇനി ഫസ്റ്റ് ഇയറിൽ 24 ആണ് കിട്ടുന്നതെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ കേസിൽ നിങ്ങൾ എന്തായിരിക്കും പാസ് ആയിരിക്കും. ടോട്ടൽ 2 കൂടെ 200 മാർക്കിലാണ് വരുന്നത്. സെയിം റൂൾ ആണ് ഏതിനും വരുന്നത്, ബിസിനസ് സ്റ്റഡീസിനും വരുന്നത്. അപ്പൊ ഈ ബിസിനസ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ കൊമേഴ്സിൽ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഒരു തിയറി പേപ്പർ ആണ്. എന്താണ് ബിസിനസ്, എന്തെല്ലാം തരത്തിലുള്ള ബിസിനസ് ഉണ്ട്, എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മാർക്കിന്റെ കാര്യത്തിൽ there is no difference between the above. തൊട്ട് മുന്നേ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മാറ്റം ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഇക്കണോമിക്സിന് വരുന്നത്. ഇക്കണോമിക്സും തിയറി സബ്ജക്റ്റ് ആണ്, സെയിം റൂൾ ആണ്. ദെൻ പിന്നെ വരുന്നത് അക്കൗണ്ടൻസി ആണ്. അക്കൗണ്ടൻസിയിൽ 2 വരുന്നുണ്ട്, 2 electives വരുന്നുണ്ട്. ഒന്ന് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അതാണ് അക്കൗണ്ടൻസി CA എന്ന് കൊടുത്തിരിക്കുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. പിന്നെ വരുന്നത് അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതാണ് AFS എന്ന് കൊടുത്തിട്ടുള്ളത്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത, ഇതിന് ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ പ്ലസ് വണ്ണിൽ വരുന്നത് 60 റിട്ടേൺ എക്സാം വരുന്നത്. ദെൻ 20 എന്താണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. ആകെ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയിൽ ടോട്ടൽ വരുന്നത് 80. ദെൻ സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്തും സെയിം രീതിയിൽ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. റിട്ടേൺ എക്സാം വരുന്നത് 60 കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിട്ട് 20. ദെൻ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നുണ്ട്, 40 എന്ത് വരുന്നുണ്ട്, പ്രാക്ടിക്കൽ ഇവാലുവേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രാക്ടിക്കൽ എക്സാം 40 വരുന്നത്. അങ്ങനെ ഈ ഒരു പ്ലസ് ടു പാസ് ഔട്ട് ആവുന്ന സമയത്ത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിൽ ടോട്ടൽ 200 വരുന്നത്. 2 കൂടെ വരുന്നത് 200. ദെൻ ഇനി ഇതിന്റെ മിനിമം പാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മിനിമം പാസ് മാർക്ക് എത്രയാണ്, അതായത് മിനിമം ഈ ഒരു അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നുള്ള പേപ്പർ പാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം, 36 കിട്ടിയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ അക്കൗണ്ടൻസി 2 പാസ് ആവുകയുള്ളൂ. ഇനി പ്ലസ് വണ്ണിനെ സംബന്ധിച്ച് മാത്രം പറയുകയാണെങ്കിൽ 18 കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് പാസ് ആവുന്നുള്ളൂ, ഈ ഒരു അക്കൗണ്ടൻസി എന്നുള്ള പേപ്പർ പാസ് ആവുന്നുള്ളൂ. 36 നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അക്കൗണ്ടൻസി പ്ലസ് വണ്ണും പ്ലസ് ടുവിനും പാസ്സായ എന്ന് പറയാം. പക്ഷേ നമ്മൾക്ക് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മൾക്ക് അത് മാത്രം പോരാ, നമ്മൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തണമെങ്കിൽ ജസ്റ്റ് പാസ് മാത്രം പോരാ. ഓക്കെ, പിന്നെ അക്കൗണ്ടൻസിയുടെ മറ്റൊരു സ്പെഷ്യലൈസേഷൻ ആണ് അല്ലെങ്കിൽ മറ്റൊരു ഇലക്റ്റീവ് ആണ് അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത് കംപ്ലീറ്റ്ലി തിയറിയാണ്, ഇവിടെ എന്ത് വരുന്നില്ല, പ്രാക്ടിക്കൽ എക്സാം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റോൾ എന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റഡീസിനും ഇക്കണോമിക്സിനും ലാംഗ്വേജ് സബ്ജക്റ്റിനും പറഞ്ഞ പോലെ തന്നെയുള്ള റോളാണ്. പാസ് മാർക്ക് വരുന്നത് എത്രയാണ്, 48 2 കൂടെ അക്കൗണ്ടൻസി വിത്ത് AFSൽ നിങ്ങൾക്ക് 48 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് പാസ് ആവുന്നുള്ളൂ. ഇനി നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ഓപ്ഷണൽ സബ്ജക്റ്റ് വരുന്നത് നമുക്കറിയാം, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഇത്രയുമാണ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലാണെങ്കിൽ ഇതിൽ പൊളിറ്റിക്കൽ സയൻസിനൊഴികെ ബാക്കി എല്ലാത്തിനും വരുന്നത് സെയിം റൂൾ ആണ്. കാരണം അവിടെ എന്ത് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസിനൊഴികെ ബാക്കി എല്ലാത്തിനും പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സാം വരുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും റിട്ടേൺ എക്സാമിൻ്റെ ടോട്ടൽ സ്കോർ എന്ന് വെച്ചാൽ എത്രയായിരിക്കും, 60 ഈ 60 പ്ലസ് വണ്ണിലും അതേപോലെ പ്ലസ് ടുവിലും നിങ്ങൾക്ക് റിട്ടേൺ എക്സാം വരുന്നത്. 60 പ്ലസ് വണ്ണിൽ മാത്രം പറയുകയാണെങ്കിൽ, പ്ലസ് വണ്ണിൻ്റെ കേസിൽ മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരിക്കണം, 18 ഉണ്ടായിരിക്കണം. ഇനി 2 കൂടെ പറയുകയാണെങ്കിൽ എത്ര ഉണ്ടായിരിക്കണം, 36 ഉണ്ടായിരിക്കണം. 36 ഉണ്ടെങ്കിലേ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് എന്താവുന്നുള്ളൂ, പാസ്സായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ദെൻ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കേസിൽ അതൊരു കംപ്ലീറ്റ്ലി തിയറി ഓറിയൻറ്റഡ് പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ അതിന് റിട്ടേൺ എക്സാം വരുന്നത് 80 20 കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു 100 വരുന്നത്, 2 കൂടെ വരുന്നത് 200. അക്കൗണ്ടൻസി, അതേപോലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ മാത്തമാറ്റിക്സ്, ഈ എല്ലാ സബ്ജക്റ്റുകൾക്കും സെയിം റൂൾ ആണ്. പ്രാക്ടിക്കൽ എക്സാം വരുന്നത് കൊണ്ട് 40 പ്രാക്ടിക്കൽ ആണ് വരുന്നത്. ഇനി നിങ്ങളുടെ ഗ്രേഡ് ഡീറ്റെയിൽ ആണ്. ഈ ഒരു 2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാർക്കും അതേപോലെ ഗ്രേഡും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ A+ തുടങ്ങി ഇ ഗ്രേഡ് വരെ ഉണ്ട്. A+, അതേപോലെ A grade, B+, B grade, C+, C, D+, DE, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിൽ A+, ഒരു കുട്ടിക്ക് A+ കിട്ടി എന്ന് പറയണമെങ്കിൽ ആ കുട്ടിയുടെ മാർക്ക് എവിടെ ആയിരിക്കണം,
200, അതായത് ടോട്ടൽ നമുക്കറിയാം എത്രയിലാണ് വരുന്നത്, ടോട്ടൽ 200 വരുന്നത്. ഈ 200 അതേപോലെ 180 ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇടയിൽ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്കോർ എന്തായിരിക്കും, ഗ്രേഡ് ഏതായിരിക്കും, എ പ്ലസ് ആയിരിക്കും. ദെൻ 160 തുടങ്ങി 179 വരെയാണെങ്കിൽ ഏത് ഗ്രേഡ് ആയിരിക്കും, എ ഗ്രേഡ് ആയിരിക്കും. ദെൻ ബി പ്ലസ് ആവണമെങ്കിൽ 140 അതേപോലെ 159 ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നതാണെങ്കിൽ ഏത് വരും, ബി പ്ലസ് ഗ്രേഡ് വരും. പിന്നെ ബി ഗ്രേഡിൻ്റെ കേസിലാണെങ്കിൽ 129 തുടങ്ങി 139 വരെയാണെങ്കിൽ ഏത് ഗ്രേഡ് വരും, ബി ഗ്രേഡ് വരും. ദെൻ സി പ്ലസ് ആണ്, സി പ്ലസ് എന്ന് വെച്ചാൽ 100 and 119 ഇടയിലായിരിക്കും സി പ്ലസ് വരുന്നത്. ദെൻ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ടു ബിക്കം എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എ കാൻഡിഡേറ്റ് ഷുഡ് അറ്റൈൻ ഡി പ്ലസ് ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്. അതായത് നമ്മൾക്ക് അടുത്തൊരു ലെവലിലേക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിലേക്ക് പോകണമെങ്കിൽ പ്ലസ് ടുവിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും മിനിമം ഏത് ഗ്രേഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡി പ്ലസ് ഗ്രേഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡി പ്ലസ് ഉണ്ടെങ്കിലേ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ പാസ്സാവുന്നുള്ളൂ. ദെൻ ഇതാണ് ഗ്രേഡ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈ എ പ്ലസ് എന്ന് വെച്ചാൽ 180 തുടങ്ങി 200 വരെ ആ റേഞ്ചിൽ വരുന്നതെല്ലാം ഏത് തന്നെയാണ്, എ പ്ലസ് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു അഡ്മിഷൻ ക്രൈറ്റീരിയയിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ 180 കിട്ടിയ ആളും എന്തായിട്ട് വരും, എ പ്ലസ്സിൽ വരും. അതേപോലെ 200 കിട്ടിയ ആളും എന്ത് വരും, എ പ്ലസ് എന്നുള്ള ഒരു ഗ്രേഡിൽ വരും. പക്ഷേ പ്രിഫറൻസ് ആർക്കാണ് പോകുന്നത്, 200 കിട്ടിയ ആളുകൾക്കാണ് പോകുന്നത്. സോ അവിടെ ഗ്രേഡിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്തിനു തന്നെയാണ്, നമ്മുടെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ സമയത്തെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻസ് എന്തിനു തന്നെയാണ് കൊടുക്കുന്നത്, അതിന് കിട്ടിയിട്ടുള്ള ആ സ്കോറിന് തന്നെയാണ്. സോ നിങ്ങൾ ഗ്രേഡിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾക്ക് മാക്സിമം സ്കോർ അറ്റൈൻ ചെയ്യുന്നതിനാണ്. 180 പോരാ നമുക്കൊരു സബ്ജക്റ്റിന്, അതായത് 200 മാർക്ക് തന്നെ പിടിക്കുന്ന രീതിയിലേക്കായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതാണ് ഗ്രേഡ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിലിൽ നമ്മുടെ നമ്പർ കൂടെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻസും അവൈലബിൾ ആയിരിക്കും. കൂടുതലായിട്ട് കൊമേഴ്സിനെ പറ്റി അറിയുവാനും കൊമേഴ്സിലെ മറ്റ് കാര്യങ്ങളെ പറ്റി അറിയുവാനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും നമുക്ക് നമ്മളെ ഇൻഡോഡമിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.